നമസ്കാരം മാഷേ. ആ നമസ്തേ. ഇത് സെലിൻ, മനസ്സിലായോ? ആ അതെ. ആലീസ് അകത്തുണ്ട്. മാഷേ, സെലീന് ചിലത് പറയാനുണ്ട്. അന്ന് വാഗമണിൽ റേസിന് തൊട്ടുമുമ്പ് അലക്സർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റേസിൽ ആലീസ് ജയിക്കില്ലെന്ന്. പിന്നെ ഇന്ന് ഈ പത്രത്തിലെ വാർത്ത കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. എന്ത് വാർത്ത? പ്രോജക്ട് ജനഗണമനയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സൈക്കിളിസ്റ്റ് ആലീസിന് പരിക്കേറ്റതിനാൽ പകരം 400 മീറ്റർ ഓട്ടക്കാരനായ ആദിശേഷനെ കേരളത്തിനെ പ്രതികരിച്ച് റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായി. കേരളത്തിലെ ഫെഡറേഷൻ പ്രസിഡന്റ് രാമശേഷന്റെ മകനാണ് 27-കാരനായ ആദിശേഷ്. ഇതിലെന്തോ കോൺസ്പിറസി ഉണ്ട് മാഷേ. ഉണ്ടെങ്കിൽ അല്ല, മനഃപൂർവ്വം വണ്ടി വന്ന് ഇടിച്ചെന്നാണോ മാഡം പറയുന്നത്? എന്ന് ചോദിച്ചാ ചാൻസ് ഉണ്ട്. ആര്? എന്തിന്? അറിയില്ല, ആരുമാവാം. ഒരുപക്ഷെ ഫെഡറേഷൻ, അല്ലെങ്കിൽ ആ കോച്ച്. അത് കണ്ടുപിടിക്കണം. എന്തിനാ? എന്തിനാന്നോ കണ്ടുപിടിച്ചിട്ട് എന്തിനാ? ഇതാരെങ്കിലും ചെയ്യിച്ചതാണെങ്കിൽ അവരിനി ജീവനോടെ ഇരിക്കത്തില്ല. കൊല്ലാന്നാണോ? കൊല്ലണമെങ്കിൽ കൊല്ലണം. ആരെയൊക്കെ കൊല്ലും? ലോറി കടത്തിവിട്ട പോലീസുകാരനോ? അതോ കോച്ചിനെയോ? അതോ രാമശേഷനോ? അതോ ഇനിയും അയാളുടെ മകനെയോ? അവളിങ്ങനെ അകത്ത് കിടക്കുമ്പോൾ ഒരുത്തിനും ഓടത്തുമില്ല, റഷ്യയിലോട്ട് പോത്തുമില്ല. അതിനി ആരെ കൊന്നിട്ടായാലും അതിനുള്ള ടീമുകളൊക്കെ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാം. മാഷേ, ഇത് എക്സ്പോസ് ചെയ്യണം എല്ലാത്തിനെയും. നമ്മളൊന്നിനുമില്ല, നിങ്ങളൊന്ന് പോയി തരാവോ? മാഷേ, അത് നിങ്ങളിതെന്തപ്പനാണ്? ഓർമ്മ വെച്ച കാലം തൊട്ട് അവൾ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് കഴിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, എന്തു പറഞ്ഞാലും ഒരു ഒളിമ്പിക്സ് മണ്ണാം കട്ട. ഇപ്പം എന്നായി? അകത്ത് കിടപ്പുണ്ടല്ലോ ഒരു മെഡല്. വേറെ ഓരോ അപ്പനുമായിരുന്നെങ്കിൽ അവൾ പഠിച്ച് നല്ല നിലയിലെത്തി ജോലിയും കിട്ടി സുഖമായിട്ടിരുന്നേനെ.